പാലാരിവട്ടം മേൽപ്പാലത്തിൽ വിജിലൻസ് സംഘത്തിന്റെ വിദഗ്ധ പരിശോധന നടക്കുകയാണ്. സാങ്കേതിക വിദഗ്ധർക്കൊപ്പമാണ് വിജിലൻസ് അന്വേഷണ സംഘം പാലം നിർമ്മാണത്തിലെ അപാകതകൾ വിശദമായി പരിശോധിച്ച് രേഖപ്പെടുത്തുന്നത്. കോൺക്രീറ്റ് സാമ്പിളുകളും പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. അമ്പിളി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. അമ്പിളി, ആരൊക്കെയാണ് സംഘത്തിലുള്ളത്? ഇപ്പോഴും പരിശോധന തുടരുകയാണ്? പ്രിൻസ്, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് വിജിലൻസ് സംഘം പാലാരിവട്ടം മേൽപ്പാലത്തിന്റെ വിശദമായ പരിശോധന തുടങ്ങിയത്. വിജിലൻസിൽ നിന്നും വിജിലൻസ് DYSP ഉൾപ്പെടെയുള്ളവർ ഈ സംഘത്തിലുണ്ട്. ഒപ്പം തന്നെ വിദഗ്ധരായ എഞ്ചിനീയർമാരെയും ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കൃത്യമായ പാലത്തിന്റെ പരിശോധനകളാണ് ഇന്ന് നടക്കുന്നത്. അതോടൊപ്പം തന്നെ കിഡ്കോയിലെയും റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനിലെയും ഉദ്യോഗസ്ഥരെ, ഇവർക്കായിരുന്നു ഈ പാലത്തിന്റെ പാലം നിർമ്മാണത്തിലെ മേൽനോട്ട ചുമതല ഉണ്ടായിരുന്നത്. ആ ഉദ്യോഗസ്ഥരെയും ഇത്തരത്തിൽ ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവരെ വിളിച്ചു വരുത്തി അവരുടെ സാന്നിധ്യത്തിൽ കൂടിയാണ് ഇന്ന് പരിശോധന നടത്തുന്നത്. ഓരോ സ്പാനുകളിലെയും എത്രത്തോളം വിള്ളലുകളുണ്ട്, ഏതൊക്കെ ഭാഗത്താണ് വിള്ളലുകൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള പരിശോധനയാണ് നടക്കുന്നത്. വിള്ളലുകളെ കൃത്യമായി അടയാളപ്പെടുത്തി തന്നെയാണ് പോകുന്നത്. ആദ്യം അടയാളപ്പെടുത്തിയ സ്പാനിൽ, അതായത് 6 സ്പാനുകൾ കൂടിയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഒരു തൂണിൽ. അതിൽ ഒരു സ്പാനിൽ മാത്രം 25 വിള്ളലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ പാലം അതീവ ഗുരുതരമായ അവസ്ഥയിലാണെന്നാണ് വിജിലൻസ് സംഘത്തിന്റെ പ്രാഥമികമായ ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കോൺക്രീറ്റ് സാമ്പിളുകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. കാരണം ഇത് നിർമ്മാണത്തിൽ സിമെന്റ് ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കൾ ചേർക്കുന്നതിലെല്ലാം അപാകതയുണ്ടായിട്ടുണ്ടെന്നുള്ള ആരോപണം വലിയ രീതിയിൽ ഉയർന്നു വന്നിരുന്നു. അങ്ങനെ തന്നെയാണ് ഈ പാലത്തിന് ബലക്ഷയമുണ്ടായത് എന്ന ആരോപണവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് ഉൾപ്പെടെ ശേഖരിച്ച് അതിൻ്റെ പാലത്തിൻ്റെ അടിഭാഗത്തു നിന്നും മുകൾ ഭാഗത്തു നിന്നും കോൺക്രീറ്റും ബിറ്റുമൻ ലെയറും ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടാണ് ഇന്ന് വിജിലൻസ് സംഘം ഇവിടുന്ന് പരിശോധന പൂർത്തിയാക്കുക. അതോടൊപ്പം തന്നെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനിലെ രേഖകളും ഈ പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ അവർ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖകളെല്ലാം പരിശോധിച്ച ശേഷം, ഈ പാലത്തിൻ്റെ പരിശോധനയും പൂർത്തിയായ ശേഷം മാത്രമായിരിക്കും വിജിലൻസ് കേസെടുത്ത് മറ്റു നടപടികളിലേക്ക് കടക്കുക. പ്രിൻസ്.